നമസ്കാരം മോർണിംഗ് ന്യൂസ് ഫോക്കസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ബി ജെ പി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ ജനങ്ങൾ. കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. വാഹനം കിട്ടാതെ ചെങ്ങന്നൂരിൽ ശബരിമല തീർത്ഥാടകർ കുടുങ്ങിയിരിക്കുന്നു. പാലക്കാട് കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ആക്രമണം. ഡിപ്പോയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന മൂന്ന് ബസ്സുകളുടെ ചില്ലുകൾ തകർത്തു. ഇന്നലെ പുലർച്ചെ ബി ജെ പി സമരപന്തലിന് സമീപം ആത്മഹത്യാ ശ്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശി വേണുഗോപാലൻ നായർ മരിച്ചതിനെ തുടർന്നാണ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ധാർഷ്ട്യമാണ് മരണത്തിന് വഴിവെച്ചത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. എന്നാൽ ബി ജെ പിയുടെ ആരോപണങ്ങളെ പൊളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണമൊഴി പുറത്തു വന്നിരുന്നു. ജീവിതം തുടരാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് വേണുഗോപാലൻ നായർ തന്റെ മൊഴിയിൽ പറയുന്നത്. ഹർത്താലിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന എല്ലാ സർവകലാശാലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അർദ്ധവാർഷിക പരീക്ഷകളും വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് നടക്കുന്ന ബി ജെ പി ഹർത്താൽ തള്ളിക്കളയണമെന്ന് വ്യാപാരി വ്യവസായ സമിതി അറിയിച്ചു. നിരന്തരമുണ്ടാകുന്ന ഹർത്താലുകൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരം ഹർത്താലുകൾ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന നഷ്ടം വിവരണാതീതമാണെന്നും വ്യാപാര വ്യവസായ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒടിയൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താലിനെ അവഗണിച്ചാണ് ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഉജ്ജ്വലമായ സ്വീകരണം നൽകിയാണ് പലയിടങ്ങളിലും സിനിമയെ വരവേൽക്കുന്നത്. പുലർച്ചെ 4:30 പലയിടങ്ങളിലും പ്രദർശനം തുടങ്ങിയത്. കംപ്ലീറ്റ് മോഹൻലാൽ ഷോയുമായാണ് ഒടിയൻ എത്തിയതെന്നാണ് ആരാധകർ പറയുന്നത്. മലയാള പതിപ്പ് മാത്രമല്ല മറ്റു പതിപ്പുകളും ഇന്ന് റിലീസിന് എത്തിയിട്ടുണ്ട്. സിനിമയുടെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം തെന്നിന്ത്യയൊട്ടുക്കും റിലീസ് ദിനത്തിൽ തന്നെ എത്തുന്നത്. ദേശീയ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ കാത്തിരിപ്പിനൊടുവിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കമൽനാഥിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസ് വിജയക്കൊടി പാറിച്ച മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഭിന്നത നിലനിന്നിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കായി ഭോപ്പാലിൽ അനുകൂലികൾ പ്രകടനം നടത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലാണ് ഇന്നലെ രാത്രി തീരുമാനമായത്. കമൽനാഥ് വെള്ളിയാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട രണ്ടു പേരുകൾ കമൽനാഥിന്റെയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെയുമായിരുന്നു. മധ്യപ്രദേശിലെ പാർട്ടിയെ ദിഗ്വിജയ് സിംഗിൽ നിന്ന് മോചിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് പ്രാപ്തമാക്കിയ നേതാവാണ് കമൽനാഥ്. യുവനേതാവും പ്രചരണ വിഭാഗം തലവനുമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. കായിക വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് ലഭിച്ച ഓസീസ് നായകൻ ടിം പെയിൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ടെസ്റ്റിൽ ജയിച്ച ഇന്ത്യ വിജയക്കുതിപ്പ് തുടരാനുറച്ചാണ് ഇറങ്ങിയതെങ്കിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒസീസ് പാഡണിഞ്ഞത്. 1 ടെസ്റ്റിൽ കളിച്ച ടീമിൽ ഇന്ത്യ 2 മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പരിക്കേറ്റ രോഹിത് ശർമ്മ, ആർ അശ്വിൻ എന്നിവർക്ക് പകരം ഹനുമ വിഹാരിയും ഉമേഷ് യാദവും ടീമിൽ ഇടം നേടി. ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പോലുമില്ലെന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.